ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അമേരിക്കയിൽ വന്നിറങ്ങി. പ്രോട്ടോകോൾ അനുസരിച്ച് തുല്യ സ്ഥാനക്കാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചപ്പോൾ ഇമ്രാൻഖാന് വേണമെങ്കിൽ വന്നിട്ട് പോവെന്ന അവസ്ഥ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മറ്റൊരു വിദേശ രാജ്യത്തെ സംബന്ധിച്ച് തുല്യ സ്ഥാനക്കാരാണ്. അതിനാൽ തന്നെ അതനുസരിച്ചുള്ള ബഹുമതിയാണ് നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഇമ്രാൻഖാന്റെ സ്വീകരണം കണ്ട് പാകിസ്ഥാൻകാർ തലയിൽ കൈവച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മോദിയും ഇമ്രാനും അമേരിക്കയിലെത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇരു നേതാക്കളും എത്തിയത്. അതേസമയം മോദിക്ക് ഹൗഡി മോദിയും ഉണ്ടായിരുന്നു. ഈ യാത്രയിലാണ് മോദിക്ക് ഉജ്ജ്വല വരവേൽപ്പും ഇമ്രാൻഖാന് മോശം വരവേൽപ്പും ലഭിച്ചത് തന്നെ. കശ്മീർ വിഷയത്തിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പേരിൽ ഇന്ത്യ പാക് സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കവേ ഇരു രാഷ്ട്ര നേതാക്കളുടെയും അമേരിക്കൻ സന്ദർശനത്തിന് പ്രധാനമേറിയതാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇരു രാഷ്ട്ര നേതാക്കളെയും അമേരിക്ക വരവേറ്റതിന്റെ താരതമ്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ ട്രംപ് ഭരണകൂടം ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ പാകിസ്ഥാൻ പ്രതിനിധി മലീഹ ലോഠിയാണ് മുഖ്യമായും അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയത്. അതേസമയം അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി വിമാനത്താവളത്തിൽ ചുവന്ന പരവതാനി നിവർത്തിയാണ് സ്വീകരിച്ചത്. മാത്രമല്ല, സ്വീകരിക്കാനായി ട്രംപ് ഭരണകൂടത്തിലെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രാലയത്തിലെ ഡയറക്ടറെയാണ് ചുമതലപ്പെടുത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയത് നിരവധി ഉദ്യോഗസ്ഥരാണ്. മോദിക്ക് ആശംസകൾ നൽകിയും പൂച്ചെണ്ട് നൽകിയുമൊക്കെയാണ് അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിക്കായി നൽകിയ പൂക്കളിൽ ഒരു പൂവ് നിലത്ത് വീണു. ഇത് മോദി എടുത്ത് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് സമ്മാനിച്ചു. ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയ ശ്രദ്ധേയമാകുന്നുണ്ട്. വീഡിയോ കണ്ട് പ്രധാനമന്ത്രിക്ക് പ്രശംസയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഗംഭീര സ്വീകരണമാണ് ഹൗഡി മോദിയിൽ മോദിക്ക് ലഭിച്ചത്. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു മണിക്കൂറിലേറെയാണ് മോദിക്കൊപ്പം ചിലവഴിച്ചത്. ഇത് പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യൻ സമൂഹത്തിന്റെ മനം കവരുകയാണ് ഹൗഡി മോദിയിലെ സാന്നിധ്യത്തിലൂടെ US രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുറമെ ഡെമോക്രാറ്റ്സ് നേതാക്കളും NRG സ്റ്റേഡിയത്തിലെത്തി. 32 ലക്ഷം വരുന്ന ഇന്ത്യൻ അമേരിക്കൻ സമൂഹം US ഏറ്റവും സമ്പന്നരായ കുടിയേറ്റ വിഭാഗങ്ങളിൽ ഒന്നാണ്. ഈ വോട്ട് ബാങ്ക് പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രസിഡന്റ് ട്രംപ് ഹൂസ്റ്റണിലേക്ക് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് വലിയ ബഹുമതി തന്നെയാണ്. ലോകത്ത് നിർണായക സ്വാധീനമുള്ള അമേരിക്കയുടെ ഇന്ത്യയോടുള്ള അനുഭാവം പാകിസ്ഥാനും ചൈനയ്ക്കും രസിക്കില്ല. ഇന്ത്യയുടെ അതിർത്തിയിലെ പ്രശ്നങ്ങളും തീവ്രവാദവും മോദി പ്രതിപാദിച്ചത് കയ്യടിയോടെയാണ് ഇന്ത്യൻ സമൂഹം നോക്കിക്കണ്ടത്. അതേസമയം പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. ഇന്ത്യയുടെ സമർത്ഥമായ രാഷ്ട്രീയ നയതന്ത്രജ്ഞമാണ് ഇന്ത്യയെ ഈ നിലയിലെത്തിച്ചതെന്ന് പാകിസ്ഥാൻ ജനങ്ങളും വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ, ഇനി ഭീഷണി ഇന്ത്യയുടെ അടുത്ത് നടക്കില്ലെന്ന് സാരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.